ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്നുണ്ട്. അതായത് ഇന്നത്തെ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ന്യൂസാണ്, പി എസ് സിയുമായി ബന്ധപ്പെട്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ 42 തസ്തികയുടെ ചുരുക്കപ്പട്ടിക, ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിക്കുമെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പി എസ് സിയുടെ അഡ്വൈസുമായി ബന്ധപ്പെട്ട് ചെറിയ ന്യൂസ് ഉണ്ട്. നമുക്ക് ആദ്യം അത് നോക്കാം. എന്നിട്ട് ഏതൊക്കെ ഷോർട്ട് ലിസ്റ്റുകളാണ് പി എസ് സി ഉടനെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് എന്ന് തീരുമാനമെടുത്തത്. അതായത് പി എസ് സിയുടെ യോഗം മീറ്റിങ്ങുകൾ എല്ലാ തിങ്കളാഴ്ച തോറുമാണ് വീക്കിലി നടത്തുന്നത്. അപ്പം അതിൻ്റെ അത് അവിടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് പിറ്റേന്ന് ന്യൂസായിട്ട് വരുന്നത്. അപ്പം ഇന്നലത്തെ മീറ്റിങ്ങിന് അടുത്ത പി എസ് സി തീരുമാനമാണ് ഇന്നത്തെ ന്യൂസിലുണ്ടായിരുന്നത്. അതിലാണ് 42 തസ്തികൾ നമുക്ക് വേണ്ട കമ്പനി ബോർഡ്, അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ബെവ്കോയിലേക്ക് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പി എസ് സി അഡ്വൈസ് മെമ്മോയുടെ ആ ഒരു കേസ് നമുക്ക് നോക്കാം. പി എസ് സി അഡ്വൈസ് മെമ്മോ ഇനി പ്രൊഫൈലിലും കൂടി കിട്ടും, തപാലിൽ അയക്കുന്നത് തുടരും. തിരുവനന്തപുരം ക്യു ആർ കോഡ് സഹിതമുള്ള നിയമന ശുപാർശകൾ, അഡ്വൈസ് മെമ്മോ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും ലഭ്യമാകാൻ പി എസ് സി തീരുമാനിച്ചു. കഴിഞ്ഞ 1-ാം തീയതി മുതലാണ് റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും ശുപാർശകളായി ഇങ്ങനെ ലഭിക്കുക. ഒ ടി പി ഉപയോഗിച്ച് ശുപാർശ ഡൗൺലോഡ് ചെയ്യാനും പ്രിൻ്റ് എടുക്കുവാനും കഴിയും. വിലാസം മാറുകയോ അവ്യക്തമാകുകയോ ചെയ്തതുമൂലം ഉദ്യോഗാർത്ഥികൾക്ക് ശുപാർശ യഥാസമയം ലഭിച്ചില്ലെന്ന പരാതി. വിലാസം മാറുകയോ ആ വ്യക്തമാക്കുകയോ ചെയ്യുന്നത് മൂലം ഉദ്യോഗാർത്ഥികൾക്ക് ശുപാർശ യഥാസമയം ലഭിച്ചില്ലെന്ന പരാതിക്ക് ഇതോടെ പരിഹാരമാവും. നിയമന ശുപാർശ അയക്കുന്ന നിലവിലുള്ള രീതി തുടരും. വിവിധ സർക്കാർ വകുപ്പുകളിൽ ഒഴിവുകളിൽ ഇപ്പോൾ ഈ വേക്കൻസി സംവിധാനം വഴിയാണ് നിയമനം അധികാരി പി എസ് സി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ നിയമന ശുപാർശകൾ ഈ വേക്കൻസി മുഖേന അധികാരികൾക്ക് നേരിട്ട് നൽകാനും തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്വൈസ് മെമ്മോ. നമ്മൾ ഈ ഒരു 2 ദിവസം മുമ്പ് ന്യൂസ് കണ്ടതാണ് അഡ്വൈസ് മെമ്മോ അടക്കം ഒരു പോസ്റ്റ്മാൻ വീടുകളിൽ കൊണ്ടുവച്ചിരുന്ന കൃത്യസമയത്ത് കൊടുക്കാതിരുന്നതൊക്കെ ആ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ഈ കാര്യം വന്നത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അഡ്വൈസ് മെമ്മോ പ്രൊഫൈൽ വഴി ലഭ്യമാകുന്നത്. അപ്പോൾ നമുക്കിനി മറ്റേ ഏതൊക്കെ ഷോർട്ട് ലിസ്റ്റിലാണ് പി എസ് സി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് നോക്കാം. വിവിധ തസ്തികളിലായി 42 ചുരുക്കപ്പെട്ടിയ 42 ഷോർട്ട് ലിസ്റ്റുകളും 21 പ്രോബബിലിറ്റി ലിസ്റ്റും സാധ്യതാ പട്ടികയും പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനിച്ചു. ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തസ്തികളാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സെക്രട്ടേറിയറ്റിലെ പ്രാക്ടീസ് ആൻഡ് ബിസിനസ് കൺസ്പോണ്ടർ, അങ്ങനത്തെ കുറച്ച് വകുപ്പുകളാണ്, ടെക്നിക്കൽ വകുപ്പുകളാണ് കൂടുതലും. വാട്ടർ അതോറിറ്റിയിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എക്സാം ചെയ്യുന്നുണ്ട്. സ്റ്റെനോഗ്രാഫർ ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ ഇൻസ്പെക്ടർ, നമ്മുടെ സർക്കാർ ഉടമസ്ഥതയുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് നമ്മുടെ. അതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, പി എസ് സി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്ന് ഫൈനൽ കീ പി എസ് സി ഇതുവരെയും വിട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ ആഴ്ച തന്നെ ഉടനെ തന്നെ ഫൈനൽ കീയൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ബാക്കി പ്രൊഫസർ എക്സാമൊക്കെയാണ്. അടുത്ത് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോണെയാണ്. അതൊക്കെയെന്ന് ഈ ഷോർട്ട് ലിസ്റ്റിലാണുള്ള നമ്മളെ കമ്പനി ഉടമസ്ഥതയിലുള്ള ബോർഡ്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ, അതിൽ കെ എസ് എഫ് ഇ, കെ എ സി ബി, കെ എം എൽ എഫ് തുടങ്ങിയ ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് ബെവ്കോ എൽ ഡി, അതിൻ്റെ ഇപ്പോൾ പി എസ് സി പരീക്ഷയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ പ്രസിദ്ധീകരിക്കണം, വളരെ പി എസ് സി ഫാസ്റ്റാണ്. പിന്നെ പി എസ് സി ഇപ്പോൾ തീരുമാനമെടുത്തതേ ഉള്ളൂ, തീരുമാനമെടുത്ത ഉടനെ പ്രസിദ്ധീകരിക്കുക നമുക്ക് പറയാനും പറ്റില്ല. ഇനി പി എസ് സിയുടെ മൂഡ് പോലെ ഇരിക്കും. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ വരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ നോക്കുമ്പോൾ കിട്ടണം. അതൊരു ബൈ.